ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളം വർക്ക് ഷീറ്റിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം കാട്ടുതീ പടർന്നപ്പോൾ ഗരുഡമ്മാവനാണ് ആകെ പരിഭ്രമിച്ചത് എന്തുകൊണ്ട് ആ പക്ഷി വർഗത്തെ സംരക്ഷിക്കേണ്ടത് ഗരുഡ്മാവിന്റെ ചുമതലയാണ് നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തീ അവരുടെ അടുത്തെത്തും അതിന് മുൻപ് ഒരു പോം വഴി കണ്ടെത്തണം ഇത് ആലോചിച്ചപ്പോഴാണ് ഗരുഡമാവന് ആകെ പരിഭ്രമിച്ചത് അടുത്ത ചോദ്യം നോക്കാം ഗരുഡ്മാവന്റെ കണ്ണ് വെട്ടിച്ച താവളം ഒഴിഞ്ഞു ആര് ആരൊക്കെയാണ് താവളം ഒഴിഞ്ഞു പോയിട്ടുള്ളത് ആ കാക്കകളാണ് ഗരുഡമാവന്റെ കണ്ണ് വെട്ടിച്ച് താവളം ഒഴിഞ്ഞു പോയത് അല്ലെ പിന്നെ ആരൊക്കെയാ പോവാൻ വേണ്ടി നിന്നത് ആ കുറച്ച് ചെറുപ്പക്കാരായ മൂങ്ങകൾ അല്ലേ അവരൊക്കെ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അല്ലെ അടുത്ത ചോദ്യം എങ്ങനെയാണ് തീ അണഞ്ഞത് തീ എങ്ങനെയാണ് അണഞ്ഞത് ആ മഴ പെയ്തപ്പോലെ തുള്ളിക്കൊരു കുടം എന്ന മട്ടിൽ മഴ പെയ്തപ്പോഴാണ് തീ അണഞ്ഞത് അടുത്ത ചോദ്യം ആര് പ്രാർത്ഥന കേട്ടു എന്നാണ് ഗരുഡമാവൻ പറഞ്ഞത് ആ പ്രകൃതി തൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഗരുഡമാവൻ പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ മുന്നത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കുക ബാക്കിയുള്ള വർക്കുകളൊക്കെ അതിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് വർക്കുകളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ലേ അതെല്ലാം മുന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു